ഗൈസ്, അങ്ങനെ നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് പാസ്സായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചാന്മാർക്കും, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടുള്ള കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇന്ന് ഈ 10K എന്ന ഈ ഒരു അച്ചീവ്മെൻ്റ് നേടാൻ സാധിച്ചത്. അപ്പോൾ ഈ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ നമ്മളെ കളിയാക്കിയ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഒരുപാട് നന്ദി. കളിയാക്കിയ ആൾക്കാരെ കളിയാക്കിയ കൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും അവരോടും ഒരു മറുപടിയായി ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്, നല്ലൊരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിൽ എൻ്റെ ചാനൽ എത്തിക്കണമെന്നൊരു ഇത് തോന്നിയത് അവരുടെ കളിയാക്കലും കൊണ്ടാണ്. നമ്മളെ കളിയാക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടായി. നമ്മളിപ്പോൾ ഏത് നല്ല കാര്യം ചെയ്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തെങ്കിലും അതിനെ നെഗറ്റീവ് അടിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാണ് പോയാൽ നമ്മൾക്ക് അതിനേ സമയമുണ്ടാവും. കാരണം നമ്മൾ ചുറ്റുപാട് കുറേ ആൾക്കാർ നമുക്കിട്ട് താങ്ങാൻ നടക്കുന്ന കുറേ ആൾക്കാരാണ്, നമുക്കിട്ട് നെഗറ്റീവ് അടിക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരാണ് നമ്മളെ ചുറ്റുപാട് ഇരിക്കുന്നത്. എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. എനിക്ക് മാത്രം നല്ല എല്ലാ യൂട്യൂബേഴ്സിനെയും എല്ലാ നല്ല നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്ത് നമ്മളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ നെഗറ്റീവ് അടിക്കുന്ന കുറേ പേരുണ്ടാവും. പക്ഷെ നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യരുതെന്നാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ലെവലിലെത്തിയിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ചാനലിൽ വന്നിട്ട് കുറേ മച്ചന്മാർ എന്നൊന്ന് ചേട്ടാ സപ്പോർട്ട് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യുമോ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എൻ്റെ കളിയാക്കാരുണ്ട് കുറേ ആൾക്കാർ, അതുകൊണ്ട് ഞാൻ ചാനൽ നിർത്തി പോകാനെന്ന് വരെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, കളിയാക്കുന്ന ആൾക്കാർ ഒരു സൈഡിൽ കളിയാക്കട്ടെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അവരൊരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന് വിശ്വാസത്തോടെ വീഡിയോ എടുക്കുക. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതുവരെ നിന്നത്. കാരണം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 2-3 വർഷം ഇതായി തോന്നുന്നു. 2 വർഷം വെറുതെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു എന്നല്ലാതെ 1K വരെ എത്താൻ കഴിയാത്ത ഒരാളായിരുന്നു. ഒരു കൊറോണ വരുന്നതിന് മുമ്പ് വരെ ഞാൻ 1K സബ് പോലും കിട്ടാത്ത ഒരു ചാനലായിരുന്നു എൻ്റെ ചാനൽ. കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയി മൊത്തത്തിൽ ആൾക്കാർ വീട്ടിലുണ്ടായപ്പോൾ മൊത്തത്തിൽ യൂട്യൂബ് അങ്ങ് ആ വ്യൂസ് കൂടിക്കൊണ്ട് വന്നു. യൂട്യൂബിൽ വ്യൂസ്, ആൾക്കാർ വീഡിയോ കാണുന്ന ആൾക്കാർ കൂടിക്കൊണ്ട് വന്നു. അപ്പോൾ എൻ്റെ ചാനൽ അങ്ങ് കയറിപ്പോയി. ആ കയറുന്ന ടൈമിൽ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ചാനൽ ഈ ഒരു റീച്ചിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ എനിക്കെല്ലാവരോട് പറയണത്, നിങ്ങൾക്ക് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നമ്മളുടെ ഫിലിമിൽ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയം എത്തുമ്പോൾ കറക്റ്റ് നമ്മൾക്ക് കിട്ടേണ്ട സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും നമുക്ക് കിട്ടുന്ന ആ ഒരു പൊസിഷനും കറക്റ്റായിട്ട് ആ നിലയിലേക്ക് എത്തും. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം കഷ്ടപ്പെടുക. അപ്പോൾ കഷ്ടപ്പാടിനെ ഒരു പ്രതിഫലമായിട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ ഒരു 10K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനിയും ഞാൻ മാക്സിമം എഫേർട്ട് എടുത്ത് നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ആവശ്യമാണ്. ഈ 10K, 20K, 30K അങ്ങനെ 100,000 വരെ നമ്മൾക്ക് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.